അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് പറയുന്നത് അതായത് സുന്നത്ത് നമസ്കാരങ്ങളിൽ വജ്ജഹത്ത് അത്തഹിയാത്ത് ശേഷമുള്ള സ്വലാത്ത് ദുവാ ഇവയൊക്കെ പൂർണ്ണമായി ചൊല്ലണോ ആ പൂർണ്ണമായി ചൊല്ലുന്ന രൂപവും ചുരുക്കി ചൊല്ലുന്ന രൂപവും സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ കൃത്യമായി ചെല്ലിത്തരുകയാണ് മാത്രമല്ല മറ്റൊരു വിഷയം എന്നുള്ളത് ഇത് നമുക്ക് ഫർവ നമസ്കാരങ്ങളിലും പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാവുന്ന കാര്യമാണ് അതായത് നിസ്കാരങ്ങൾ പെടുന്നതിന് നിസ്കരിച്ച് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ചുരുക്കിയും ഓതാവുന്നതാണ് ഓരോ വിഷയങ്ങളും കൃത്യമായി ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് അലിഫ് ഖുർആൻ അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാദമിയെ പരിചയപ്പെടുത്തുകയാണ് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പറ്റിയൊരവസരം അതായത് ലേഡി ടീച്ചർമാരുടെ നേതൃത്വത്തിൽ അതും സൂം വാട്സപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കൃത്യമായി കുർആൻ മനപ്പാഠമാക്കാൻ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റിയൊരവസരം മാത്രമല്ല സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികൾക്ക് സനദ് കൊടുക്കുന്ന ആ സാഹചര്യത്തിൽ പഠനം പൂർത്തിയാക്കിയ ഈ വീട്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്കും സനദ് കൊടുക്കുന്നുണ്ട് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് തായുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരവസരമാണ് ഇൻഷാർദ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഈ വജ്ജഹത്ത് അത്തഹയ്യാത്ത ശേഷമുള്ള സലാത്ത് ദുവാ ഒക്കെ പൂർണ്ണമായി ചെല്ലണോ എന്നുള്ള വിഷയമാണ് അതായത് ആദ്യം നമ്മൾ വജ്ജഹത്തിലേക്ക് വരാം വജ്ജഹത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നിസ്കാരത്തിൻ്റെ ഹൈ ആ സുന്നത്താണ് അപ്പോൾ വജ്ജഹത്ത് തോതിയിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാകും പക്ഷേ മയ്യത്ത് നിസ്കാരമല്ലാത്ത മറ്റു എല്ലാ നിസ്കാരങ്ങളിലും വജ്ജഹത്ത് തോതണം അങ്ങനെ വജ്ജഹത്ത് തീരെ പരിഗണിക്കാതെ പോയാൽ അവിടെ ഒരുപാട് കറാഹത്ത് സംഭവിച്ചു പോകും ഇപ്പം തറാവിഹിലൊക്കെ എല്ലാ സമയത്തും അതായത് ഓരോ ഈ രണ്ടരക്കാത്തുകൾ കഴിഞ്ഞ് നമ്മൾ കൈകട്ടിയ ഉടനെ വജ്ജഹത്ത് ഓതണം അവിടെ വജ്ജഹത്ത് തീരെ പരിഗണിക്കുന്നില്ല എങ്കിൽ കറ കറാഹത്ത് സംഭവിച്ചു പോകും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഈ വജ്ജഹത്ത് സുന്നത്താണെങ്കിൽ പോലും ഇത് പൂർണ്ണമായി നമുക്ക് ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല ആ സമയത്ത് നമുക്കറിയാം വജ്ജഹത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് എല്ലാവരും വെച്ച രൂപമാണ് എന്നാൽ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമുണ്ട് ലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യീബൻ മുബാറക്കം ഫിഹി എന്നുള്ള ഈ ഏതിക്കറെങ്കിലും പറയാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ പറഞ്ഞാൽ അവിടെ വജ്ജഹത്ത് ഓതുക എന്നുള്ള തേട്ടത്തിൽ നമ്മൾ ഒഴിവായി അതായത് വജ്ജത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയമായ ചുരുങ്ങിയ രൂപമാണ് ചുരുങ്ങിയ ലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യീബൻ മുബാറക്കും ഫിഹി എന്നുള്ളത് എന്നാൽ വജ്ജഹത്തിൻ്റെ പൂർണ്ണമായ രൂപം ഏതാണ് ി വല്ലാമീൻ എന്നുള്ളത് വജ്ജഹത്തിന്റെ പൂർണ്ണമായ രൂപമാണ് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വജ്ജഹത്ത് ഓതേണ്ടത് നിസ്കാരത്തിൽ കൈകട്ടിയ ഉടനെയാണ് കൈകട്ടിയ ഉടനെ ഒരാൾ ഔദിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ വജ്ജഹത്ത് ഓതാനുള്ള അവസരം നഷ്ടപ്പെട്ടു കാരണം വജ്രഹത്തിൻ്റെ മറ്റൊരു പേരാണ് ദുആ ഉൽ താഹ് അതായത് നിസ്കാരം ഉദ്ഘാടനം ചെയ്യുന്നത് ദുആ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ വജ്ജഹത്ത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഓതണം ഔദ്ധ ഒതിയാൽ പിന്നെ വജ്രഹത്തിലേക്ക് മടങ്ങേണ്ടതില്ല ബിസ്മിഒതിയാൽ ഏതായാലും അടങ്ങേണ്ടതില്ല അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ വജ്രഹത്ത് തുടക്കത്തിൽ തന്നെ ഓതാം അങ്ങനെ വജ്രഹത്ത് പൂർണ്ണമായി ഓതാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ച ഈ ചുരുങ്ങിയ രൂപവും ഓതാവുന്നതാണ് അടുത്തത് നമ്മൾ അത്തഹ്യാത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത്തഹ്യാത്ത് എന്നുള്ളത് നിസ്കാരത്തിൻ്റെ പത്താമത്തെ ഫറാണ് അപ്പോൾ അവസാനത്തെ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് വെച്ചാൽ നമ്മൾ സലാം വെട്ടാൻ വേണ്ടിയിരിക്കുന്ന എല്ലായിരത്തത്തിലുമുള്ള അത്തഹിയാത്ത് അതൊക്കെ അവസാനത്തെ അത്തഹ്യാത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇപ്പൊ തറാവി നിസ്കരിക്കുമ്പോൾ ഓരോ രണ്ടരക്കാത്തുകളുടെയും അവസാനത്തിൽ നമ്മൾ ചൊല്ലുന്ന അത്തഹിയാത്ത് അത് നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ നിർബന്ധമുള്ള കാര്യമാകുമ്പോൾ അത്തഹ്യാത്ത് നമ്മൾ ഓതണം അത്തഹിയാത്തിൻ്റെ ചുരുങ്ങിയ രൂപം ചെറിയൊരു ഷോട്ടുണ്ട് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ പറയുന്നില്ല അതായത് അത്തഹിയാത്ത് എന്നുള്ള നിരസ്കാരത്തിൻ്റെ പത്താമത്തെ ഫറാണ് അപ്പം അത്തഹിയാത്ത് നമ്മൾ ഓതണം അത്തഹിയാത്തിന് ശേഷമുള്ള സലാത്ത് ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പ് ഈ അത്തഹിയാത്തിൻ്റെ രൂപം ഏതാണ് അത്തഹിയാത്തുൽക്കുഹിഹിൻ വ അന്ന ഇതാണ് അത്തഹിയാത്ത് ഈ അത്തഹിയാത്ത് നമ്മൾ ഓതണം എന്നാൽ നിസ്കാരത്തിൽ അത്തഹിയാത്ത് കഴിഞ്ഞതിന് ശേഷം പതിനൊന്നാമത്തെ ഫറാണ് മുത്തുനബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അപ്പോൾ ഇത്ര പറഞ്ഞപ്പോൾ ഫറായി എന്നാല് അബാദ് സുന്നത്തിൽപ്പെട്ടതാണ് മുത്തനബിതകളുടെ കുടുംബത്തിന്റെ മേല് സലാത്ത് ചെല്ലുക എന്നുള്ളത് അപ്പൊ അബ്ദാഹ്മി അലാ സീദന മുഹമ്മദ് മുഹമ്മദ് ഇത്രയും പറഞ്ഞാൽ അബ്ദ സുന്നത്തുമായി അപ്പൊ ഫറുമായി അബഅദ് സുന്നത്തുമായി പക്ഷെ അവിടെ സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ ആ സലാത്തിന്റെ പൂർണ്ണമായ രൂപമാണ് ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ പറ്റുമെങ്കിൽ ആ സലാത്ത് തന്നെ കൊണ്ടുവരണം ഏത് സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് എന്ന അത് പറ്റുന്നില്ല എങ്കിൽ അഹുമ്മ സൊലിഅ അല സയ്യദ്ദിനാ മുഹമ്മദീൻ വാല അലി മുഹമ്മദ് അത്തൊഹ്യാത്തിന് ശേഷം ചുരുക്കി ഇത്ര ചൊല്ലിയാൽ മതി ഓക്കെ ഏതാണ് ഇബ്രാഹീമിയ അസലാത്ത് അബ്ലാഹുമ്മ സൊല്ലി അല സയ്യദിന മുഹമ്മദീൻ വാലഅലി സയ്യദിനാ മുഹമ്മദ് കമാ സൊല്ലൈത അല ഇബ്രാഹിമ വാലാൽ ഇബ്രാഹിം വബാരിക്ക് അലാ സയ്യദ്നാ മുഹമ്മദീൻ വാലാലി സയ്യദിന മുഹമ്മദ് കമാ ബാറഖ്ത അലാ ഇബ്രാഹീമ വാല അലി ഫിൽ ആലമീന ഇന്ന കഹമീദു മജീദ് അപ്പോ അത്തഹ്യാത്തിന് ശേഷമുള്ള സലാത്തുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പഠിച്ചു അവിടെ ചുരുക്കി ഓതുന്ന രൂപം മനസ്സിലാക്കി അടുത്തത് അതിനുശേഷമുള്ള ദുവാഹ് അതിനുശേഷമുള്ള ദുവാഹ് എന്നുള്ളത് സുന്നത്താണ് അവിടെയും ശ്രദ്ധിക്കുക വളരെയധികം മഹത്വമുള്ള ഒരു സുന്ന തന്നെയാണ് അത് പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അപ്പൊ അതിന്റെ പൂർണ്ണമായ രൂപം നമുക്കറിയുന്നില്ലെങ്കിൽ ചുരുക്കി നമുക്കോതാവുന്നതാണ് പക്ഷെ പൂർണ്ണമായ രൂപം ഏതാണ് ഒമാൻ മുദിമുൽ മു അഹിറുൽ ഇതാണ് അവിടുത്തെ ദുബായിന്റെ പൂർണ്ണമായ രൂപം നമ്മൾ ഈ ദുബായി തന്നെ പറ്റുമെങ്കിൽ ചെല്ലണം എന്നാൽ ഈ ദ്വാ നമുക്ക് അറിയുന്നില്ല ചൊല്ലാൻ പറ്റുന്നില്ല സമയമില്ലായെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ മൂന്ന് വരികളുണ്ടല്ലോ അതായത് അള്ളാഹുബിക്കൽ ഇത്ര നമ്മൾ ചൊല്ലാം ഇത്ര നമ്മൾ ചൊല്ലുന്നതിന്റെ താല്പര്യം എന്താണ് ഇത് എലിയ മഹത്തുള്ള ഒരു ദ്വ ആണ് നമ്മൾ ചുരുക്കിയതാണെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരെ പഠിപ്പിച്ച ഒരു വിഷയാണ് നമ്മൾ ഇത്ര ചൊല്ലണം എന്നുള്ളത് ഏതാണ്

അർത്ഥമുള്ളത് ആ ആണ് ഇൻഷാ അല്ല എപ്പോഴും നമ്മൾ ഇത് നിസ്കാരത്തിൽ ഈ ദുവായ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹു നമ്മുടെ ദുവായ് സ്വീകരിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ പ്രത്യേകം ദുവായ ചെയ്യുക ഇന്ന് ഇത്രയും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വിഷയങ്ങൾ ലഭ്യമാകുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് എന്നത് കൂടി ഉണർത്തി ഒരിക്കൽ കൂടി ദ്വാസ്വത്തോടെ ഇൻഷാ അല്ല നേരത്തെ സൂചിപ്പിച്ച കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക അവർ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഏതായാലും ദുവാസിയത്തോടെ അസ്ലാം ആരായിക്കും